അയ്യോ ചേട്ടാ, കട അടച്ചായിരുന്നോ? ഒന്ന് ഷേവ് ചെയ്യണമായിരുന്നു. ഓഫീസിൽ ഇറങ്ങിയപ്പോൾ ലേറ്റായി, നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാ. പ്ലീസ്. വായോ. ആ തുറന്നിട്ടഴിഞ്ഞാലേ ഇനോരത്തിരുന്ന് കയറും. അതൊന്നടച്ചിട്ടാ. ഞാൻ പൊതുവെ ഒരു 8-8:30 ആകുമ്പോഴേക്കും പൂട്ടണതാ. ഓ ശരി. എന്തെങ്കിലും ഓരോരുത്തരായിട്ട് വന്നു വന്ന് 9:30 ആയി. അപ്പൊ ഞാനും കൂടി അതൊന്നും കുഴപ്പമില്ല. നാളെ കൂടുതലർക്ക് പോയി, വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതാ. ആ ശരി. ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. നിനക്കെന്നെ മനസ്സിലായ? ഇല്ലല്ലോ, മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവാനാ? ഈ കുന്തറണ്ണിട്ട് ആർക്കെങ്കിലും ആരെങ്കിലും മനസ്സിലാവോ? ഇപ്പൊ ഇവിടെ കിട്ടിയാ? ഇല്ല, എനിക്ക് കണക്ട് ആവുന്നില്ല. എങ്ങനെ കണക്ട് ആവനാ? നമ്മളമ്മയെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10-18 കൊല്ലായില്ലേ? 10-18 കൊല്ലോ? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഞാൻ നിങ്ങളെ കാണുന്ന ആദ്യമായിട്ടാ. ഞാനിവിടെ സ്ഥലം മാറി വന്നിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. ചെമ്പൂക്കാവിലുള്ള സലാമല്ലേ നീ? ആ അതെ. അല്ല, എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? കേരളവർമ്മ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എൻ്റെ ജൂനിയറായിട്ട് വന്നു പോയ ഒരു മനാഫിനെ ഓർമ്മയുണ്ടോ നിനക്ക്? മനാഫ്? ആകെയുള്ള പ്രതീക്ഷ പഠിപ്പായിരുന്നു. അത് പിന്നെ നാണം കെട്ട് നിർത്തി പോരണ്ടോന്നുമല്ലോ. പക്ഷേ നിനക്ക് യാതൊരു മാറ്റവും ഇല്ലാട്ടാ. പറഞ്ഞോലെ, നിനക്കിപ്പോ എന്താ പണി? ഞാൻ വാട്ടർ അതോറിറ്റിയിലെ ചീഫ് സൂപ്പർവൈസറാ. കൊള്ളാലടാ, നീ ഇപ്പൊ നല്ല നിലയിലായില്ലേ. പറയുമ്പോ പഠിക്കാനേ, കഴിവ് മാത്രം പോരാ, അതിനുള്ളൊരു സാഹചര്യം കൂടി ഒത്തുവരണ്ടെന്റെ സലാമേ. മനാഫ്? എടാ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ. കെട്ടിയ അവസാനം. കോളേജ് കണ്ടല്ലേടാ, പിന്നെ ഇപ്പോഴല്ലേ കാണുന്നേ. നീ ഒരുപാട് മാറിപ്പോയേട്ടാ, എനിക്ക് മനസ്സിലായില്ല. പിന്നെ അന്ന് നടന്നതൊക്കെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചല്ലേടാ. അറിയാത്തൊറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അറിവുള്ള പ്രായം തന്നെ. പറയുമ്പോന്ന് പ്രായത്തിൽ ചെറുപ്പം ഞാനായിരുന്നില്ലേ. നീ അതൊന്നും മറന്നില്ലടാ. അന്നേം കോള് നിർത്തി പോന്നിട്ടേ പല പണിയും നോക്കി, ഒന്നും ഉണ്ട് ചൊവ്വായില്ല. പിന്നെ വാപ്പച്ചിരി അടിയിടിയും വേളം വേറെ.
അങ്ങനെ ആ സമയത്ത് അവിടെ കവലരൊരു ചെക്കനായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തല്ലുമക്കണായി അവൻ്റെ പള്ളക്കര് കുത്ത്. പിന്നെ കുറച്ചാലും ജയിലിലായിരുന്നു, അവിടുന്ന് പഠിച്ചായി തൊഴിൽ. സംഭവം കുടുംബം കൊട്ടിച്ചോറായെങ്കിലും ഒരു തൊഴിൽ പഠിച്ചു. പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ കോളേജ് തന്നെയാണ്. തമാശക്ക് തമാശയാ, നല്ല തമാശയാ. പരോളിറങ്ങിയ സമയത്ത് ഞാൻ നിന്നെ അന്വേഷിച്ച് ചെമ്പുക്കോന്നുണ്ടായിരുന്നു. അന്നെൻ്റെ വീട്ടുകാർ പറഞ്ഞു നീ എന്തും ഗൾഫിൽ പോയിരിക്കുക 2006. ഞാൻ 2 വർഷം സൗദിയിലായിരുന്നു, പിന്നെ എങ്ങ് പോന്നു. അതാണ്. അപ്പൊ ഈ കർമ്മ എന്നുള്ള സാധനം ഉണ്ടെന്ന് പുറപ്പായില്ലേ, നിന്നെ അന്വേഷിച്ചിടന്നപ്പോ എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, നട്ടപ്പാതിരക്ക് കറക്റ്റായിട്ട് എന്റെ കടയിൽ തന്നെ കയറി വന്നിട്ട് എന്റെ കത്തി പിടിക്കുമ്പോൾ നീ ഇരിക്കേണ്ട അവസ്ഥ ഒന്നല്ലേ. ഇല്ലില്ല, അനക്കല്ല അനക്കല്ല. ആയ് കണ്ടാ, ഞാൻ മുറിച്ചല്ലാട്ടാ, ചെറിയൊരു കുരുണ്ടായിരുന്നു. കുരുവിലേ കുരുവിൽ കൊണ്ടതാ. പോട്ടെ, ശരീരത്തിലേക്കണ മുറുക്ക് അങ്ങോട്ട് മായുന്ന. അതേസമയത്തെ ഈ മനസ്സിലേക്കണതുണ്ടല്ലോ, അത് വർഷങ്ങളോളം മായ നടക്കും. അറിയാലോ സൂക്ഷിച്ചല്ലേ ചെയ്യണേ. തിരിച്ചേ. ആ ജയിലിലെ ചില ചെക്കന്മാർ പറയേ, ചില മുറിവുകൾ മായണമെന്നുണ്ടെങ്കിൽ ചില പുതിയ മുറിവ് ഉണ്ടാക്കണം. അങ്ങനെ മുറിവുകൾ കൊണ്ട് മുറിവുകളെ മായ്ക്കാൻ പറ്റുമെന്ന് നീ കേട്ടണ്ടേ ചൊല്ലെ. തീർക്കണ്ടേ നമുക്ക്. വേണ്ട മനവേ, എനിക്ക് വീട്ടിൽ പോണടാ. കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെട്ടടാ. കുറേ പേർക്ക് ജോലിയായി, കുട്ടികളായി, കുടുംബമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രം വെറും പാഴായി. ഇവിടെ വരെ എപ്പോഴും ചിലർക്ക് പേടിയാ. എന്താണെന്നറിയോ, ഞാൻ ജയിലിൽ കിടന്നവനല്ലേ തേൽപ്പള്ളി. ഇന്ന് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന വെച്ചാലോ, ഒരു തന്നെ ജോലി ഫെയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രതികാരം മാത്രം ഒരു തിരിച്ചടി. എനിക്ക് വീട്ടിൽ പോണം. നീ എന്തിനാ കരയണ? ഞാൻ ഉൾപ്പെടെ എത്ര പേരുടെ കരച്ചിൽ നീ കേട്ടിട്ടുണ്ട്? നിനക്കൊന്നും മനസ്സറിഞ്ഞിട്ടുണ്ടോ? ഏത് പടച്ചോനാണ് നിന്റെ വിളിയൊക്ക? ഒന്നും ചെയ്യല്ലേട കഴിഞ്ഞിട്ട് പോയാ മതി. വേണ്ട വേണ്ട. നിനക്ക് തൈറോയിഡുണ്ടോ? ഇല്ല.
ഇമ്മടെ വക ചെറുതായി പൈസ എന്നിട്ട് കൂടാ എത്ര 80 ₹.